ഇവിടെ സംഗീതം അനുവദിക്കൂ. നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ മാച്ചിനെ പറ്റിയും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫസ്റ്റ് കോപ്പി പ്രൊഡക്ട്സ് ഇഷ്ടമാണോ, അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇന്നലത്തെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ, എതിരില്ലാത്ത ഒരു ഗോളിനാണ് മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി തകർത്തത്. ആ മത്സരത്തിൽ തന്നെ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ അഹമ്മദ് ജാവുക്ക് റെഡ് കാർഡ് കിട്ടിയത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. മുംബൈ സിറ്റിക്കാകട്ടെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും നേടുവാൻ സാധിച്ചില്ല. ഇന്നലെ മികച്ചൊരു സ്ക്വാഡ് തന്നെയാണ് മുംബൈ സിറ്റി ഇറങ്ങിയത്. ഫോർവേഡ് നോക്കുവാണെങ്കിൽ അദംലെ ഫോൺഡ്രെ എന്ന താരം, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ ബാർത്തലോമിയോ ഒബ്ബച്ചെ ഇറങ്ങിയിട്ട് പോലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ മികച്ച പ്രകടനം കാരണം ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അവർക്ക് നേടുവാൻ സാധിച്ചില്ല. അങ്ങനെയായിരുന്നു ഒരു പെനാൽറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് ലഭിക്കുന്നത്. ആ ഒറ്റൊരു പെനാൽറ്റി ഗോളിലൂടെ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി 3 പോയിന്റ് കരസ്ഥമാക്കിയത്. ആ മത്സരത്തിൽ ഹീറോ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത് കസ കമാറ എന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി താരമാണ്. 44 പാസും 10 ടാക്കിൾസും 75% പാസിംഗ് ആക്യുറസിയും ആയിരുന്നു താരത്തിനുണ്ടായത്. മികച്ചൊരു പ്രകടനം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ഡിഫൻസ് കാഴ്ചവെച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഗാരി ഹൂപ്പറിന്റെ മാർക്കറ്റ് വാല്യൂ അടക്കം കുറേ താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ വൻ ഇടിവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പുതിയ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുവാണെങ്കിൽ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ 9.9 കോടി രൂപയിൽ നിന്ന് 6.6 കോടി രൂപയായി കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പോലും ISL-ലെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള താരം നിലവിൽ ഗാരി ഹൂപ്പർ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അദംലെ ഫോൺഡ്രെ എന്ന മുംബൈ സിറ്റിയുടെ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂലും ഇടിവ് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 താരങ്ങൾ ആദ്യ 10 ലിസ്റ്റിലുണ്ട്. ഗാരി ഹൂപ്പറിനെ കൂടാതെ വിസന്റെ ഗോമസ് ആണ് 3-ാം സ്ഥാനത്തുള്ളത്. 5.8 കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. അത് മാത്രമല്ല, ചില ഇന്ത്യൻ താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സന്ദേശ് സിംഗിന്റെ മാർക്കറ്റ് വാല്യൂ, നിഷു കുമാറിന്റെ മാർക്കറ്റ് വാല്യൂ, സഹൽ അബ്ദുൾ സമയന്റെ മാർക്കറ്റ് വാല്യൂ എന്നിവയൊക്കെ കൂടിയിട്ടുണ്ട്. 2 കോടിയുടെ മുകളിലായി താരങ്ങളുടെ നിലവിലെ മാർക്കറ്റ് വാല്യൂ. എന്നാൽ സുനിൽ ഛേത്രിയുടെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏത് താരത്തിനാണ് ഏറ്റവും മികച്ച മാർക്കറ്റ് വാല്യൂ വേണ്ടതെന്ന് താഴെക്കാന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. അങ്ങനെ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കണ്ട താരങ്ങളിൽ ഒന്നാമതായിരിക്കുകയാണ് അഹമ്മദ് ജാവു. താരമാകട്ടെ 57 മത്സരങ്ങൾ കളിച്ചപ്പോൾ 3 റെഡ് കാർഡുകളാണ് താരം നേരിട്ടിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം നിഷു കുമാർ 9-ാം സ്ഥാനത്തുണ്ട്. താരമാകട്ടെ 2 റെഡ് കാർഡുകളാണ് കണ്ടിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തിലായിരുന്നു അഹമ്മദ് ജാവുടെ ISL സീസണിലെ 3-ാമത്തെ റെഡ് കാർഡ്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ കോച്ചായ ജെറാർഡ് നെസിനോട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള അടുത്ത മത്സരത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം വളരെ ശക്തമായ ഒരു ടീം തന്നെയാണ്. ഈ സീസണിലെ ആദ്യ 4 സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് തന്നെയാണ്. തീർച്ചയായും മികച്ചൊരു എതിരാളി തന്നെയാണ് ഞങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ന് ഞങ്ങൾ കളിച്ച മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിനേക്കാൾ കഠിനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം. തീർച്ചയായും ആ മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തുമെന്നും കൂടിയും അദ്ദേഹം വ്യക്തമാക്കി. തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മത്സരത്തിനായി കാത്തിരിക്കുകയാണ് മഞ്ഞപ്പട ആരാധകർ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ഡിഫൻസ് നോക്കുവാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നോക്കുവാണെങ്കിൽ മികച്ച താരങ്ങൾ തന്നെയാണ് ഇരു ടീമിനും ഉള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ഡൈലൻ ഫോക്സും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോസ്റ്റ ഹമിയോണസും നേരിട്ട് വരുമ്പോൾ ആരായിരിക്കും വിജയം കൈവരിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നത് രസിച്ചു കേട്ടും ഫ്രം ദിസ് ചാനൽ. ബൈ.